പോപ്പ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പരിചാരകനായിരുന്ന പൗളോ ഗ്രബ്രിയേലിനാണ് വത്തിക്കാൻ കോടതി ഒന്നര വർഷം ശിക്ഷ വിധിച്ചത് മാർപ്പാപ്പയുടെ ഓഫീസിലെ നൂറുകണക്കിന് രഹസ്യരേഖകളുടെ പകർപ്പ് ജിയാൻ ലൂയിജി എന്ന പത്രപ്രവർത്തകന് ചോർത്തി നൽകിയ കേസിലാണ് കോടതി വിധി ഈ രേഖകൾ ഉൾപ്പെടുത്തി സഭയിലെ തലപ്പത്ത് നടക്കുന്ന അഴിമതിയെക്കുറിച്ച് രണ്ടായിരത്തി പത്തിൽ ലൂയിജി പ്രസിദ്ധീകരിച്ച പുസ്തകം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇറ്റാലിയൻ കമ്പനികളുമായി വത്തിക്കാൻ നടത്തുന്ന ഇടപാടുകൾ വത്തിക്കാൻ ബാങ്കിലെ ഭരണ അഴിമതി രേഖകൾ എന്നിവയാണ് മുൻപാചകാരൻ ചോർത്തി നൽകിയിരുന്നത് സഭയ്ക്കുള്ളിലെ തിന്മകൾ പുറത്തു കൊണ്ടുവന്ന് നേർവഴിയിൽ നയിക്കാമെന്നാഗ്രഹിച്ചാണ് മാധ്യമങ്ങൾക്ക് രേഖകൾ ചോർത്തി നൽകിയതെന്ന് പൗലോ ഗബ്രിയേൽ കോടതിയെ അറിയിച്ചു മോഷണക്കുറ്റം നിഷേധിച്ചെങ്കിലും മാർപ്പാപ്പ തന്നിലർപ്പിച്ച വിശ്വാസം കളങ്കപ്പെടുത്തിയതിൽ അദ്ദേഹം കോടതിയിൽ ചോദിച്ചു ഗ്രിയേലിന് മൂന്നു വർഷത്തെ തടവ് ശിക്ഷ വിധിക്കാനായിരുന്നു കോടതി ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഗബ്രിയേലിന് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതിനാൽ ശിക്ഷ ഒന്നര വർഷമാക്കി കുറയ്ക്കുകയായിരുന്നു മാർപ്പാപ്പ സംഭവത്തിൽ ഇടപെട്ട് ഗബ്രിയേലിന് മാപ്പ് നൽകുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് വിഷൻ